ഹായ്, എൻ്റെ പേര് ദീപു. കണ്ണൂർ ജില്ലയിൽ ആലക്കോട് തിരുമേനി പ്രദേശത്താണ് താമസം. ഞാൻ ഈ കഴിഞ്ഞ മാർച്ചിലാണ് വാഹനമെടുത്തത്. എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാഹനം എടുത്തത് തന്നെ. വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു വണ്ടി തന്നെയാണ് എക്സ്പ്രസോ. ഞാൻ ആദ്യമായി വാങ്ങുന്ന വാഹനം തന്നെയാണ് എക്സ്പ്രസോ തന്നെ. ആൾട്ടോ മാത്രം ഓടിച്ച് ശീലമുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സീറ്റ് നമുക്കൊരു നല്ല കംഫർട്ടബിളായിട്ടാണ് തോന്നുന്നത്. നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് വാഗണാർ പോലെ തന്നെയാണ് നമ്മുടെ എക്സ്പ്രസോയുടെയും സീറ്റ്. വൈഫിന് കാലിന് ചെറിയ പ്രശ്നമുണ്ട്. എഴുന്നേൽക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല. അതിന് നമ്മൾ ട്രയൽ ചെയ്ത് ഓടിച്ചിട്ടാണ് വാഹനം എടുത്തത്. ഞങ്ങൾ താമസിക്കുന്ന ഒരു മലമ്പ്രദേശമാണ്, മലയോരം എന്നാണ് കൂടുതലും അറിയപ്പെടുന്നത്. ഇതിൽ നല്ലപോലെ കയറ്റങ്ങളെല്ലാം ഉള്ള സ്ഥലങ്ങളാണ്. അതിലൂടെ തന്നെ ഞാൻ ഓടിച്ചിട്ട് എനിക്ക് സ്റ്റാർട്ടിങ് ഞാൻ വണ്ടി എടുത്തപ്പോൾ എനിക്ക് 16 ചില്ലറ മൈലേജ് ഇരുന്നത്. അത് 21 പ്ലസ് ഉണ്ടെന്ന് കമ്പനി പറഞ്ഞിരുന്നെങ്കിലും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ 16 ചില്ലറയായിരുന്നു കിട്ടിയിരുന്നത്. അത് 17 വരെ എനിക്ക് ഓടിച്ച് ആക്കുവാൻ സാധിച്ചുള്ളൂ. പിന്നീട് എൻ്റെ സുഹൃത്ത് പറഞ്ഞറിഞ്ഞാണ് ഞാൻ ആക്സിലേറ്ററിൽ കാല് വെക്കുന്നതെല്ലാം നിജപ്പെടുത്തിയപ്പോൾ എനിക്ക് 21 ചില്ലറയും ഈ മലമ്പ്രദേശത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 20.5 ഇരിക്കുന്നത്. അത് ഞാൻ കയറിയിട്ട് വരികയും കയറ്റം ഇറങ്ങുകയും ചെയ്യുകയാണ് ചെയ്യാറ്. കയറ്റം ഇറങ്ങി ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എത്തിയാൽ ഉടനെ തന്നെ ടൗണാണ്, ലോങ്ങായിട്ട് ഓടുന്നില്ല. നേരെ മറിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കയറ്റം ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു 4-5 കിലോമീറ്റർ ഓടുവാൻ ഉണ്ട്. ആ സമയത്ത് എനിക്ക് കയറ്റം കയറി അത് മൈലേജ് തിരിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. എറണാകുളത്ത് ഞാൻ തേർഡ് സർവീസ് ചെയ്യുന്നതിന് മുമ്പ് പോയപ്പോൾ എനിക്ക് 21 കിട്ടിയിരുന്നു. തേർഡ് സർവീസ് കഴിഞ്ഞാൽ എൻജിൻ ഓയിലെല്ലാം കഴിഞ്ഞപ്പോൾ സുഖം ഉണ്ടായിരുന്നു ഓടിക്കാൻ. അതുപോലെ മൈലേജും കൂടിയിട്ടുണ്ട്. എനിക്ക് 21.9 വരെ കിട്ടിയിട്ടുള്ളതായിരുന്നു ഇതിലൂടെ തന്നെ ഓടിച്ചിട്ട്. ചിലരൊക്കെ 26 മൈലേജൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവരൊക്കെ ഏത് നാട്ടിലാണെന്ന് എനിക്കറിയില്ല. നല്ല മലമ്പ്രദേശം അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഹൈവേയിലൂടെ ഓടുമ്പോൾ ഏകദേശം അങ്ങനെയൊക്കെ കിട്ടുമായിരിക്കും. നമ്മളൊക്കെ ഇടയ്ക്ക് എറണാകുളത്തിന് വരുന്നുണ്ട്. അന്നേരം ബാക്കി നോക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ലോങ് സർവീസൊക്കെ പോകും. ഞാൻ എറണാകുളത്ത് ഈ വാഹനം കൊണ്ട് പോയിട്ടുണ്ട്. നമ്മൾ ആൾട്ടോയിൽ നമുക്ക് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നടുവിനൊരു വേദനയും മടുപ്പെല്ലാം തോന്നിയിട്ടുണ്ട്. പക്ഷേ എക്സ്പ്രസോയും കൊണ്ട് എറണാകുളത്ത് പോയിട്ട് എനിക്ക് ഒരു മടുപ്പ് പോലും തോന്നിയിട്ടില്ല. അത് നമ്മൾ രാത്രി സർവീസാണ് ചെയ്തിരുന്നത്. എന്നാൽ കൂടി ഒരു നടുവിനൊന്നും ഒരു പ്രയാസം പോലും തോന്നിയില്ല. വെളുപ്പിന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെയും കറങ്ങാൻ വരെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു മടുപ്പ് അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും നമുക്ക് ഈ വാഹനത്തിൽ ഉണ്ടാകുന്നില്ല. ഞാൻ വാഹനം വാങ്ങിയതിൽ പിന്നെ AC ഇടാതെ വാഹനം ഇതുവരെ ഓടിച്ചിട്ടില്ല. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഗ്ലാസ്സൊക്കെ താഴ്ത്തിയാൽ പൊടികളെല്ലാം വാഹനത്തിനുള്ളിലാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ AC ഇട്ട് തന്നെ വാഹനം ഓടിക്കുന്നത്. AC ഇട്ട് തന്നെ ഞങ്ങൾ ഈ കയറ്റത്തിലൂടെ ഈ മലപ്രദേശത്ത് ഓടിച്ചിട്ട് 21.9 വരെ എനിക്ക് ഈ വാഹനത്തിന് മൈലേജ് കിട്ടിയിട്ടുണ്ട്. സി ഫിൽട്ടർ ഞാൻ ഫസ്റ്റ് സർവീസിന് പോയപ്പോൾ തന്നെ അവർ പറഞ്ഞ് മാറ്റി ഇട്ട് തന്നതാണ്. അവരിങ്ങോട്ട് തന്നെ നമ്മളോട് ചോദിച്ചതാണ്. AC കൂളിംഗ് എല്ലാം നല്ലതാണ്, നല്ല കൂള് തന്നെയുണ്ട്. എൻ്റെ വൈഫിന് അത്ര കൂളിംഗ് ഇഷ്ടമല്ല. പക്ഷേ ഈ ചൂട് സമയത്ത് ഇട്ട് പോകും. വൈഫിൻ്റെ സൈഡിൽ വിൻഡോ അങ്ങ് അടച്ചിടും എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 20.4 കാണിക്കുന്നത്. ഇത് കുറച്ച് നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് ഗിയറിലിട്ട് പോയതുകൊണ്ട് കുറഞ്ഞതാണ്. 20.6 വരെയാണ് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അത് 20.4 എത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും 20.6 തന്നെ എത്തുന്നതാണ്. എനിക്ക് വാഹനം ഓടിക്കാൻ മാത്രമേ ഉള്ളൂ. വാഹനത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഒരു വിവരം പോലും ഇല്ല. ഈ ഗ്രൂപ്പിൽ വന്നുകൊണ്ട് എനിക്കൊരു ഏറെ ഗുണങ്ങൾ തന്നെയുണ്ട്. എനിക്ക് വാഹനത്തെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിലും ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീൽ അലൈൻമെൻറ്റ് എനിക്ക് അറിയാത്ത കാര്യമാണ്. എൻ്റെ ഇപ്പോൾ തന്നെ വാഹനം 16,450 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്നാൽ അലൈൻമെൻറ്റ് ഇതുവരെ ഞാൻ ഒരു പ്രാവശ്യം പോലും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ അങ്ങനെ ഒരു വീഡിയോ സംസാരമെല്ലാം കേൾക്കാൻ സാധിച്ചതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാനത് ഇപ്പോൾ തന്നെ ചെയ്യാനായിട്ട് പോകാൻ ഇരിക്കുകയാണ്. ഈ വീൽ അലൈൻമെന്റിനെ കുറിച്ച് എനിക്ക് അറിയാത്തതുകൊണ്ടും ഞാൻ ചെയ്യാത്തതുകൊണ്ടും എനിക്ക് സംഭവിച്ച ഒരു ഫാൾട്ടാണ് ഈ കാണുന്നത്. ഇതിൽ നൂല് വരെ പൊങ്ങി, ഈ റൗണ്ടിൽ എല്ലായിടത്തും നൂല് കാണുവാൻ വരെ തുടങ്ങി. അത് ഇതിപ്പോൾ പറഞ്ഞത് ഗ്രൂപ്പിൽ അലൈൻമെൻറ്റിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എനിക്കിത് ശ്രദ്ധിക്കാൻ സാധിച്ചത്. അതിന് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളോടും നന്ദിയുണ്ട്. അതുപോലെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് പുറകിൽ വിൻഡോ, പവർ വിൻഡോ എന്നുള്ളതാണ്. അത് വലിയ പ്രശ്നമല്ല, ഈ എമൗണ്ടിൽ നമുക്ക് ചിലപ്പോൾ അതായിരിക്കും കമ്പനിക്ക് സാധിക്കും. എന്നാൽ കൂടിയും പവർ വിൻഡോ അല്ലാത്തതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ എ സി ഇട്ടാൽ ചിലർക്ക് എ സി പറ്റാത്തതുകൊണ്ട് ഇവർ പുറത്തെ ഗ്ലാസ് അങ്ങ് താഴ്ത്തി വെക്കും. അത് നമ്മൾ അറിയുന്ന കൂടി ഉണ്ടാവില്ല. നമ്മൾ നോക്കിയാൽ നമുക്ക് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ തണുപ്പ് അനുഭവപ്പെടാതെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ അത് കാണുകയുള്ളൂ. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടായിരുന്നു, നമ്മുടെ റിവേഴ്സ് ലൈറ്റ് ഒരെണ്ണമേ ഉള്ളൂ എന്ന്. അതുപോലെ അണ്ടർബോഡി കോട്ടിങ് ഞാൻ കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. കമ്പനിയിൽ നമുക്കൊരു വിശ്വാസമുണ്ട്, അവർ നല്ല രീതിയിൽ ചെയ്തു തരുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ അവരെ ഏൽപ്പിച്ചത്. അവർ എമൗണ്ട് കൂടുതലുമായിരുന്നു. അതുപോലെ ടയറിൻ്റെ സൈഡുകൾ മാത്രം കുറച്ച് കട്ടിക്ക് ചെയ്തു തന്നത് മാത്രമാണ്. അതും ഞാൻ വാഷ് ചെയ്യാൻ പോയപ്പോൾ അവർ വാഹനം എത്തിയപ്പോഴായിരുന്നു കണ്ടിരുന്നത്. അണ്ടർഗ്രൗണ്ട് സൈഡ് മാത്രം അടിച്ചിട്ട് സെൻറ്ററിൽ എല്ലാവരും ഒഴിവാക്കി വിട്ടു. ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തു, അതുകൊണ്ട് തന്നെ എനിക്ക് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ മഴക്കാലമെല്ലാം മാറിയതുകൊണ്ട് അത് പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞു. അടുത്ത മഴക്കാലത്തിന് ഒരു 2 മാസം മുമ്പ് പോയി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ബമ്പർ, അത് ഫൈബർ ആണെങ്കിൽ കൂടി അത് കുറച്ച് റെഡ് കളർ ആയിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത സർവീസിന് പോകുമ്പോൾ അത് റെഡ് കളർ അടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ 2 സ്റ്റിക്കർ വാങ്ങിയിട്ടുണ്ട്, ഒരെണ്ണം ഇതുവരെയും ഒട്ടിച്ചിട്ടില്ല. അതുപോലെ ഈ വാഹനത്തിന് കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങളെപ്പോലല്ല എന്ന് പറഞ്ഞാൽ ഈ മലമ്പ്രദേശം, അതുപോലെ വലിയ ഗട്ടറും കുത്തനെ കയറ്റമുള്ള റോഡുകളിൽ ഓടിക്കുന്ന ആളുകൾക്ക് വാഹനത്തിന് കുറച്ച് ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് വളരെ നല്ലതാണ്. അടി തട്ടുകയോ ഒന്നും തന്നെ ചെയ്യയില്ല. അപ്പം റോഡ് മോശമാണെന്ന് കരുതിയിട്ട് ഞാൻ വാഹനം കൊണ്ട് പോകാതെ ഇരിക്കുന്നിട്ടില്ല. നമുക്ക് പോകുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ തോന്നിയിട്ടുമില്ല. അതുപോലെ കയറ്റം കയറുമ്പോൾ ഞങ്ങൾ 4 പേര് പോയാലും നമുക്ക് വലിയ പുള്ളിങ്ങിന് ഒരു കുറവും തോന്നിയിട്ടൊന്നുമില്ല. എ സി ഇട്ടിട്ടാണ് ഞാൻ ഇതെല്ലാം ഇവിടുത്തെ കയറ്റങ്ങൾ കയറുന്നത്. 4 പേരുണ്ടെങ്കിലും ഞാൻ എ സി ഓഫാക്കലില്ല. ട്രാഫിക്കിൽ പെട്ടാൽ മാത്രമേ നമുക്ക് മൈലേജിന് വലിയൊരു ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. നമ്മൾ ടൗൺ ഏരിയയിൽ പോയാൽ തളിപ്പറമ്പ് മുതൽ കണ്ണൂരേക്ക് പോയാൽ ഞങ്ങളുടെ എല്ലാ ഒരുവിധ ആൾക്കാർക്ക് അറിയുമായിരിക്കും, പുതിയ തെരുവൊക്കെ എത്തിയാൽ ഫുൾ ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. അവിടെ മാത്രമേ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എ സി ഇട്ട് മൈലേജ് കളയേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. ബാക്കി കയറ്റമല്ല, നമുക്ക് 4 പേര് കയറിയാലും 5 പേര് കയറിയാലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പോകാൻ സാധിക്കുന്നുണ്ട്. ഈ എസ്പ്രസോ വാഹനം എടുത്തത് കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാനെന്നല്ല, എൻ്റെ വൈഫും കുടുംബവും വളരെ ഹാപ്പിയാണ്. വൈഫിന് പിന്നെ പ്രത്യേകിച്ചൊരു അഭിപ്രായമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് വണ്ടി വാഹനമായാലും കുഴപ്പമില്ലാത്ത കൂട്ടത്തിലാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എസ്പ്രസോ വാഹനം കൊണ്ട് വളരെ ഹാപ്പിയായ ഒരു വാഹന ഉടമയാണ്. കോവിഡ് ആയതുകൊണ്ട് മാസ്ക് ഇട്ട് മാത്രമേ ഞങ്ങൾ പുറത്തിറങ്ങാറുള്ളൂ. എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുക.